മച്ചാമാരെ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് ഫുള്ള് വാച്ച് ചെയ്യാം, മസ്റ്റായിട്ടും വാച്ച് ഫുള്ളാണ് കേട്ടോ. സോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, ആരും സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. കാരണം നമ്മൾ ഇന്നത്തെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ഫിഫ മൊബൈൽ കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ആവശ്യമുള്ളൊരു കണ്ടൻറ്റാണിത്. സോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. സോ നോട്ട് സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്, വാച്ച് ഫുള്ളാണ്. സോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. സോ അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ലെവലാണ്. സോ അപ്പം നിങ്ങൾക്ക് എൻ്റെ ടീം പ്രൊഫൈൽ കാണാൻ കഴിയുന്നുണ്ടാവും, NIHUZz21 എന്നുള്ളത്. സോ ഈ 21 എൻ്റെ ലെവലാണ്. ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണല്ലോ. 21 ലെവലപ്പാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്, എങ്ങനെ ഫുള്ളി ലെവലപ്പ് ചെയ്യാം പെട്ടെന്ന്. സോ എത്ര നിങ്ങൾക്ക് ലെവലപ്പ് ചെയ്യാം, എത്ര XP, എങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. സോ അപ്പം വീഡിയോയിലോട്ട് പോവാട്ടോ. സോ അപ്പം ഫസ്റ്റ് ഓഫ് ആൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ലെവലപ്പ് ചെയ്യുന്നത് XP എന്നൊരു ഐറ്റം വെച്ചിട്ടാണ് നമ്മളെ ഫിഫ മൊബൈലിൽ ചെയ്യുന്നത്. സോ ഈ ലെവലപ്പ് ചെയ്താലുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളിൽ നമുക്ക് ഇതിൽ എന്താ പറയുക, കുറേ കാര്യങ്ങൾ നമുക്ക് ഇതുണ്ടാവും. നമ്മളെ എന്താ പറയുക, എല്ലാത്തിനും ബെറ്ററായിട്ട് നമ്മുടെ ടീമിലെ ഒരു ഒരു പവർ വേറെ കൂടാതെ നമുക്ക് കിട്ടുന്ന പലതും അൺലോക്കാണ്. നമ്മളെ സ്റ്റേഡിയം അൺലോക്ക് ആണെങ്കിൽ വേണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ. സോ അതൊക്കെ നമുക്ക് വേറെ വീഡിയോയിലാണ് ചെയ്യുക, അതിൻ്റെ ഉപകാരങ്ങളൊക്കെ. സോ ഈ ലെവലപ്പ് ചെയ്തത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് നമുക്ക് പിന്നെ ചെയ്യാം. സോ നമുക്ക് ഈ ലെവലപ്പ് ചെയ്യൽ XP എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. സോ ഈ XP-യിലോട്ട് വരുമ്പോൾ നമുക്ക് നമ്മളെ ഡെയിലി ക്വസ്റ്റിൽ നമുക്ക് നമ്മളെ മെയിൻ പബ്ലിഷ് ഷീറ്റിൽ നമുക്ക് ഫുള്ള് തീർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ XP കിട്ടും, 20 XP. അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടാവും, XP കാണിച്ചിട്ട് സ്ക്രീനിൽ വെക്കുന്നുണ്ട്. സോ ഈ XP വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മളെ ലെവലപ്പ് ചെയ്യാൻ കഴിയുക. ഈ XP നമുക്ക് ഡെയിലി ക്വസ്റ്റിൽ കുറേ കിട്ടാണ്ട്. അപ്പോൾ നിങ്ങൾ ഡേ ഫുൾ ഡേ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ബാക്കിയുള്ള XP മാത്രമല്ല, ഷാർപ്പ് ക്രിസ്റ്റിക്കറ്റാവട്ടെ, നമ്മളെ ജമ്മിനാവട്ടെ, നിങ്ങൾ ഡെയിലി മെയിൻ ഷീറ്റ് എല്ലാവരും തീർക്കണം. ഇത് നമ്മൾ നിങ്ങൾ ഡേ ബൈ ഡേ ചെയ്യേണ്ട കാര്യമാണ്. സോ അതിന് നിങ്ങൾക്ക് കുറേ XP കിട്ടാണ്ട് എന്നുള്ള കൂടാതെ, ഇനി നമുക്ക് പിന്നെ നമുക്ക് കിട്ടൽ നെക്സ്റ്റ് ഒരു ഷീറ്റ് നമുക്ക് നെക്സ്റ്റ് അത് കിട്ടുന്നത് നമുക്ക് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഡിവിഷൻ മാച്ചാണ്. സോ ഡിവിഷൻ മാച്ചിൽ നമുക്ക് കിട്ടുന്ന നമ്മുടെ ഹെഡ് ടു ഹെഡ് മാനേജർ മോഡ് VS അറ്റാക്ക് കൂടാതെ ഫ്രണ്ട്ലി മാച്ച്. ഈ നിങ്ങൾ ഈ ഓരോ കളി എത്രത്തോളം കളിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് XP കിട്ടും. ഈ XP ഓരോ കളിക്കും ഓരോ മാച്ചിനും കേട്ടോ. സോ ഓരോ മാച്ചും നിങ്ങൾക്ക് കിട്ടുന്നത് 10 XP ആണ്, 10 XP ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ മാച്ച് നിങ്ങൾ എത്രത്തോളം കളിക്കുന്നു അതിനൊക്കെ നിങ്ങൾക്ക് 10 XP വെച്ചിട്ട് എടുക്കുക. അത് അൺലിമിറ്റഡ് ആണ്, നോട്ട് ലിമിറ്റഡ് അല്ല, ഫുൾ അൺലിമിറ്റഡ് ആണ്. എത്ര കിട്ടുന്നു, സോ അതിനൊക്കെ നിങ്ങൾക്ക് 10 XP വെച്ചിട്ട് കിട്ടും. സോ അപ്പോൾ അത് നിങ്ങൾ മുഴുവനായിട്ട് മസ്റ്റായിട്ട് മുഴുവനായിട്ട് എന്ത് ചെയ്യുക, തീർക്കുക. ഓരോ ദിവസവും എത്രത്തോളം കളിക്കാൻ പറ്റും അത്രത്തോളം നിങ്ങളെ ലെവലപ്പ് ചെയ്യാൻ പറ്റും. കളിയിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് മാറ്റങ്ങൾ വരുത്തും, കുറേ അൺലോക്കിങ് കിട്ടും. സോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് XP കൂടുക നിങ്ങൾക്ക് അവിടെ ലഭിക്കുക. സോ അപ്പോൾ അത് നമുക്ക് വീഡിയോ പിന്നെ ചെയ്യാം. സോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, XP സോ ഡിവിഷൻ മാച്ചിൽ തന്നെ. ഇനി ലൈവ് ഇവൻസിലോട്ട് പോകുമ്പോൾ നമുക്ക് റെഗുലറായിട്ട് കിട്ടുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. സോ നമ്മൾ ഐക്കൺ ചെയ്യണി വിടും, കാരണം ഐക്കൺ ചെയ്യണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കളിക്കാൻ പറ്റില്ല, അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് നെക്സ്റ്റ് കിട്ടുന്ന ഒരു രീതി എന്ന് പറയുന്നത്, നമ്മളെ നെക്സ്റ്റിൽ നമുക്ക് പറഞ്ഞാൽ നമ്മളെ ഒരു നമ്മളെ ലീഗ് ടൂർ ഉണ്ട്, പിന്നെ നമ്മളെ ഒരു ട്രെയിനിങ് ഡെയിലി ട്രെയിനിങ് ഉണ്ട്. ഈ ഡെയിലി ട്രെയിനിങ്ങിന്നും ഈ ലീഗ് ടൂറിൽ നിന്നും നിങ്ങൾക്ക് 4-5 മാച്ച് ഓരോ ദിവസം ഓപ്പൺ ആയിട്ട് വരും. ഓരോ ടൈത്തിൽ ഫസ്റ്റ് ടൈ ആയിരിക്കും ഒന്ന് ഓപ്പൺ ആയി, പിന്നെ അടുത്ത ദിവസം അത് ലോക്കായിട്ട് രണ്ടാമത്തെ ടൈ ഓപ്പൺ ആവും, ആ രീതിയിലാണ് ഉണ്ടാവുക. സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വെച്ചാൽ, അതിലേത് ടൈ ആണ് തരുന്നത് നമുക്ക് കളിച്ചാൻ പറ്റുന്ന 3 മാച്ചാകും, ബാക്കി നമുക്ക് 50 ഫിഫ പോയിൻറ്റ്സ് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് വെച്ചാൽ 3-4 കളിയെ ഒരു ദിവസം പറ്റുള്ളൂ. ആ കളി തീർത്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് 10 XP കിട്ടുന്നത് ഡെയിലി ആണ്, അതല്ലേ ഡെയിലി എന്താ റീസ്റ്റാർട്ട് ആവും. സോ അപ്പോൾ ലീഗ് ടൂറിൽ നിന്ന് അതിൽ നിന്ന് കിട്ടും. ഇനി നമുക്ക് എന്നെ പറഞ്ഞാൽ ഹീറോസ് ജെൻ നിലവിലുള്ള ഇവൻറ്റ്സ് ആണ് പറയുന്നത്. ഇതൊന്നും എന്താ വെച്ചാൽ എന്താ പറയുക, എല്ലാസുള്ള ഇവൻറ്റ്സ് അല്ല. നിങ്ങൾക്ക് എന്താ പറയുക, ഓരോ ദിവസം അവർ ഇവൻറ്റ്സ് മാറ്റുന്നുണ്ടല്ലോ, ഇത് പോകാനുള്ള ഇവൻറ്റ്സ് ആണ്, റെഗുലറായിട്ടുള്ളതല്ല. അങ്ങനെ ഉള്ള ഇവൻറ്റ്സ് നിന്ന് നിങ്ങൾ ഏത് കളി കളിച്ചോളെ, നിങ്ങൾ മാച്ച് കളിച്ചോളി വേണമെങ്കിൽ സ്കിൽ ഗെയിം കളിച്ചോളെ, അത് രണ്ടിലും അങ്ങനെ തന്നെ ഉണ്ട്. ഇപ്പോൾ ലീഗ് ടൂറിലായാലും നമ്മളെ ടൈലി ട്രെയിനിങ് ആയാലും ഇനിയിപ്പം ഇവൻറ്റ്സ് ആയാലും എല്ലാത്തിലും കളിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്നത് 10 XP ആണ്, 10 XP വെച്ച് കിട്ടും. സോ ഇതിൽ മാച്ച് ലിമിറ്റ് കിട്ടുക, മാച്ച് കളിക്കാൻ കളിച്ച് തീർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 10 XP വെച്ച് ഓരോ മാച്ചിനും കിട്ടും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ അപ്പോൾ അതിൽ നിന്ന് കിട്ടും. പിന്നെ നമ്മളെ ഫിഫ വേൾഡ് കപ്പ് ടൂർണമെൻറ്റ് 10 XP, അങ്ങനെയാണ് 10 XP നമുക്ക് കൂട്ടുക. നമ്മളെ ലെവലപ്പ് കൂട്ടുക, 21 ഉള്ളത് 22 ആക്കി, 23 ആക്കി, 24 ആക്കി, അങ്ങനെ നമുക്ക് ലെവലപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഡേ ബൈ ഡേ ഡെയിലി കോസ്റ്റ്സ് തീർക്കുക. സോ കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേമാതിരി നമ്മളെ ഡിവിഷൻ മാച്ച് അൺലിമിറ്റഡ് ആണ്, നിങ്ങൾക്ക് എത്ര XP ആണെങ്കിലും എടുക്കുക, 10 XP ഫോർ ഒരു മാച്ച്, അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ റെഗുലർ ഇവൻറ്റ്സിലോട്ട് പോവുക. അതിൽ നമുക്ക് 10 XP ആണ്, ലിമിറ്റഡ് ആണ്, കാരണം മാച്ച് ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് ആ മാച്ച് ലിമിറ്റ് നമുക്ക് 10 XP കിട്ടും. കൂടാതെ നിങ്ങൾ മനസ്സിലാക്കുക, അത് കഴിയാതെ നമുക്ക് വരുന്ന ഇവൻറ്റ്സിൽ നിങ്ങൾ ഓരോ കളിക്കും കിട്ടുന്നത് 10 XP ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. സോ ആ രീതിയിൽ നമുക്ക് ഇവൻറ്റ്സിൽ നിന്നും കാര്യങ്ങളൊക്കെ കിട്ടുന്ന അതും കൂടാതെ നമുക്ക് ഇവിടെ ലിമിറ്റഡ് അല്ലാത്ത നിന്ന് കിട്ടുന്ന നമ്മുടെ ഡിവിഷൻ മാച്ചും കാര്യങ്ങളും നമുക്ക് ഇഷ്ടം പോലെ XP ആണ്. സോ നോട്ട് ലിമിറ്റഡ് ആണ്, ഉള്ള അൺലിമിറ്റഡ് ആണ്, നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയാണ് നമ്മൾ കൂടുതൽ ലെവലപ്പ് ചെയ്യുക. എത്രത്തോളം XP എവിടെ നിന്നൊക്കെ ഏൺ ചെയ്യാൻ പറ്റുക, അതൊക്കെ നിങ്ങൾ എത്ര മാച്ച് കളിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങളെ XP കൂടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ചെറിയ ട്രിക്കാണ്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലും ഓണാക്കി അത്രയുള്ളൂ നമ്മളെ വീഡിയോ കേട്ടോ.